بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم. അൽഹംദുലില്ലാ, നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ റംഷാദ് ഉസ്താദിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ഉസ്താദിനെ പറഞ്ഞു തരണം. ഉസ്താദിൻ്റെ ക്ലാസ് ക്ലിയർ കുറവുണ്ട്, അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങൾ നമുക്ക് പാഠഭാഗമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു തരണം. അല്ല, ഉസ്താദിനോട് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പമാരോട് പറയണം കേട്ടോ. ഉപ്പമാരെന്താക്കും, ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് പറയും. അപ്പോൾ ഇൻഷാല്ലാ ഉസ്താദ് എന്താക്കും, ക്ലാസ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്തും. കാരണം നമുക്കെന്താ, നമ്മളൊരു ക്ലാസ് നമ്മളെടുത്തിട്ട് നമ്മളതിന് പ്രത്യേകം എന്തെങ്കിലും നമുക്കൊരു ലാഭം ഉദ്ദേശിച്ചിട്ടല്ല. നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കൊക്കെ മനസ്സിലായിട്ട് നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നിങ്ങൾക്ക് അതുകൊണ്ട് എന്താവണം, മാറ്റം ഉണ്ടാവണം. അതേപോലെ നമുക്ക് സമൂഹത്തിനുമൊക്കെ മാറ്റം ഉണ്ടാവണം. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് നമ്മളുടെ ഗുരുക്കന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അള്ളാഹുവിലേക്കൊക്കെ എത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ അറിവുകൾ പഠിക്കുമ്പോൾ നമ്മളത് കൃത്യം മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൽ മനസ്സിലാകാത്ത കുറവുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ സൂചിപ്പിക്കണം. ഉസ്താദ് ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഉപദേശങ്ങളിൽ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ പറയുന്ന രീതിയിൽ ഉസ്താദ് എന്താക്കാം, കാര്യങ്ങൾ ഒന്നുകൂടെ എളുപ്പമാക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു തരാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്ന് ഇൻഷാല്ലാ നമുക്ക് താരീഖ് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഖ് അല്ലേ, കർമ്മശാസ്ത്രപരമായിട്ടുള്ള കർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ എന്ന കലിമയുടെ അമൽ അല്ലേ, അതെങ്ങനെയാണ് അതിൻ്റെ കലിമ, എത്ര കലിമയുണ്ട്, രണ്ട് കലിമയുണ്ട്. അപ്പോൾ ആ രണ്ട് കലിമേനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഉസ്താദ് മനസ്സിലാക്കുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു തരണം ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ താരീഖാണ് പറയുന്നത്. താരീഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നബിമാരുടെ ചരിത്രമാണ്. അപ്പോൾ ഖസസുൻ നബിയീൻ അല്ലേ, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമൂഹങ്ങളിലേക്ക് നാനാവിധം ജനങ്ങളിലേക്കൊക്കെ അള്ളാഹു അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടുത്താൻ ആളുകൾ അയച്ചിട്ടുണ്ട് എല്ലാ കാലങ്ങളിലും. ഓരോരോ കാലഘട്ടം വരുമ്പോഴും ആ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടുത്താൻ ആളുകൾ എന്താക്കിയിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നബിയും മുർസലീങ്ങളും എന്നൊക്കെ പറയുന്നത്. അമ്പിയാക്കന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഥയാണ് ഇന്ന് നമ്മൾ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ എത്രാമത്തെ പാഠമാണ്, നമ്മൾ രണ്ട് പാഠം എടുത്തു അല്ലേ. ഒന്നാമത്തെ പാഠം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന പാഠം എന്താണ്, അത് പറഞ്ഞു. സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം, എല്ലാ പാഠങ്ങളും നമുക്ക് ചിലപ്പോൾ വായിച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഉസ്താദ് എല്ലാ പാഠങ്ങളും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് കൃത്യം സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞ് ഈ പാഠഭാഗങ്ങൾ ഉസ്താദ് കൃത്യമായിട്ട് എല്ലാ ആളുകൾക്കും വായിച്ചിട്ട് അതിൻ്റെ ഓഡിയോ റെക്കോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഓഡിയോസ് എന്താക്കും, ഉസ്താദ് അയച്ചു തരും. അപ്പോൾ അതിൽ നിങ്ങൾ ആരും എന്താവണ്ട, ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ പാഠഭാഗം വായിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്നിട്ട് ആ പാഠഭാഗം ഇങ്ങനെ കയ്യിൻ്റെ വിരൽ വെച്ചിട്ട് ആ ഓഡിയോ കേട്ടിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠഭാഗം ഉസ്താദ് കൃത്യമായിട്ട് വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പാക്കിയിട്ട് ഉസ്താദ് സെപ്പറേറ്റ് വിട്ട് വരും. അപ്പോൾ അതിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. ഉസ്താദ് എന്താക്കാം, ഇന്നിപ്പോൾ ഈ പാഠഭാഗം ഉസ്താദ് പറയാം. അപ്പോൾ നബിമാരുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ രസകരവും നമുക്ക് ആവേശമുള്ള ഒത്തിരി അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് പരിചിതമല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. നമ്മളിങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം, പിന്നെ അത് ചെയ്യുമ്പോൾ ഇത്ര നിബന്ധന, ഇതിന് ഇത്ര ഫർളുകൾ, അതിനത്ര ഷർത്തുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ അതിന് അതൊക്കെ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഉസ്താദ് ഒരു വിഷയം കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഇതേപോലെ ചരിത്രവും കൂടെ പറയുന്നത്. ഇതാവുമ്പോൾ നമുക്ക് കേട്ട് നമുക്ക് പുതുമയുള്ള കാര്യങ്ങളും നമ്മൾ അറിയാത്ത കാര്യങ്ങളും കഥകളൊക്കെ ആകുമ്പോൾ വളരെയധികം താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ല പാഠങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം, എന്നിട്ട് അത് പഠിക്കണം. അപ്പോൾ ഇൻഷാല്ലാ സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പോവാം. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണശേഷം
കാലങ്ങൾ പിന്നെയും കടന്നുപോയി. അപ്പോൾ സയ്യിദുന നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമാണ് ആര് കടന്നു വരുന്നത്? സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ നമുക്ക് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത, അപ്പോൾ ഓരോ നബിമാർ വരുമ്പോഴും അവർക്കൊക്കെ എന്തുണ്ട്? ഓരോ ജനവിഭാഗങ്ങളുണ്ട്. അതേപോലെ സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനവിഭാഗത്തിൻ്റെ പേരെന്താണ്? സമൂദ് വിഭാഗം അല്ലേ. അപ്പോൾ സമൂദ് ഗോത്രമാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനത. ആ സമൂദ് ഗോത്രത്തിൽ നിന്നാണ് സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉണ്ടാക്കിയത്, നബിയായിട്ട് നിയോഗിച്ചത് അല്ലേ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതേപോലെ ഹൂദ് നബി അല്ലേ, നമുക്ക് ഓരോ ആളുകളിലേക്കും ആദ് സമൂഹം, സമൂദ് സമൂഹം, ബനു ഇസ്രായേൽ, ഇങ്ങനെ ഓരോ ജനവിഭാഗങ്ങളുണ്ടാവും. അപ്പോൾ ആ ജനവിഭാഗങ്ങളിലേക്കൊക്കെ പ്രത്യേകമായിട്ട് ഓരോ നബിമാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അന്ന് അവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നത് സമൂദ് ഗോത്രമായിരുന്നു. അപ്പോൾ ഇബ്ലീസ് വഴിപഴപ്പിച്ചു അവരെ. ആരെ? സമൂദ് ഗോത്രത്തെ ഇബ്ലീസ് വഴിപഴപ്പിച്ചു. അത് കാരണമായിട്ടവർ ബിംബാരാധകരായി മാറി. എങ്ങനെയുള്ള ബിംബങ്ങളാണ് അവരുണ്ടാക്കുന്നത്? വലിയ പാറക്കല്ലുകളൊക്കെ കൊത്തിയിട്ട് അവരെന്താക്കും? ബിംബങ്ങൾ ഉണ്ടാക്കും. കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടൊക്കെ വലിയ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് ബിംബാരാധകരായിട്ട് മാറി. എന്തുകൊണ്ടാണ്? അവരുടെ ഇടയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രവാചകർ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അത് കാരണം തന്നെ എന്തായി? അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസ് അവരെ വഴിപഴപ്പിച്ചു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അള്ളാഹു തആല സുബ്ഹാനഹു വതആല എന്താക്കി? അവരെ ബിംബാരാധനയിൽ നിന്നൊക്കെ മാറ്റി. അവരിപ്പോൾ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ മുന്നത്തെ പാഠത്തിൽ പഠിച്ചു, അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിനെ പങ്ക് ചേർത്തിട്ട് അവർ ആരാധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഷിർക്ക് എന്ന് വിളിക്കും. അപ്പോൾ ആ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? സമൂദ് ഗോത്രക്കാർ. അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിംബങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് ആ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ പാറക്കല്ലുകളൊക്കെ, ഇവർ ഭയങ്കര ശക്തന്മാരായിരുന്നു. അപ്പോൾ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഉണ്ടാക്കും, വലിയ പാറക്കല്ലുകളൊക്കെ ഇവർ തുരക്കും. എന്നിട്ട് അത് തുരന്നിട്ട് അവിടെ വീടുകൾ ഉണ്ടാക്കും, അതുകൊണ്ട് വലിയ ബിംബങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ വലിയ ആജാനുബാഹുവായിട്ടുള്ള ആളുകളായിരുന്നു, വളരെ ശക്തരായിട്ടുള്ള ആളുകളായിരുന്നു സമൂദ് ഗോത്രം, ആദ്യ സമൂഹമൊക്കെ. അപ്പോൾ ഇവരിലേക്കാണ് സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അയച്ചത്. അപ്പോൾ ഈ വലിയ പാറക്കല്ലുകൾ കൊണ്ട് ഇവർ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കും, അതിനൊക്കെ കഴിവുള്ള ആളുകളാണ്. പിന്നെന്താണ്? പർവ്വതങ്ങൾ തുരന്നിട്ട് അവർ വീടുകൾ ഉണ്ടാക്കും. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആരെയാ? സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് പറഞ്ഞു. അപ്പോൾ സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു? നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിംബാരാധന ഷിർക്കാണ്, ഇത് അള്ളാഹുവിനെ പങ്കു ചേർക്കലാണ്. നിങ്ങൾ എന്താക്കണം? അള്ളാഹുവിൽ നിന്ന് വന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ആളുകളാകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വഴിപിഴച്ച ആളുകളിൽ പെട്ടുപോകുമെന്നൊക്കെ ഉണർത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അവരെന്തായില്ല? അവരനുസരിച്ചില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നൊക്കെ അവരെ സദാസമയം നൂഹ് സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വിളംബരം ചെയ്തു. അവർ ഉൾക്കൊണ്ടില്ല. എന്നിട്ടും അവർ വിശ്വസിക്കാൻ കൂട്ടാക്കാതെയായപ്പോൾ സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞു. അവരിങ്ങനെ ഒരു പാറക്കല്ലിനെ, പാറ വലിയൊരു പാറക്കല്ലിനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പാറക്കല്ലിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ബിംബങ്ങൾ കൊത്തിയെടുത്തിട്ടാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പാറക്കല്ലിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനടുത്തുകൂടെ പോയപ്പോൾ അവരെന്താക്കി? അവരെടുത്ത് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ കേട്ടോ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾ പറയുന്ന അള്ളാഹുവിൽ വിശ്വസിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? ആ ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മലയിൽ കാണുന്ന ഒരു പാറക്കല്ലിൽ നിന്നും, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറക്കല്ലല്ലേ, ആ പാറക്കല്ലിൽ നിന്നും നിങ്ങൾ ഒരു ഒട്ടകത്തെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താക്കാം? നിങ്ങളുടെ ദീനിൽ വിശ്വസിക്കാമെന്ന് ആരോടവർ പറഞ്ഞു? സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഒട്ടകത്തിനെ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? ആ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പോൾ വേറൊരാൾ, ഒരു പ്രമാണിയായിട്ടുള്ള വേറൊരാൾ, ഒരു സമ്പന്നൻ എന്താക്കി? അവിടുന്ന് പറഞ്ഞു, ഒട്ടകമായാൽ പോരാ, എങ്ങനെയുള്ള ഒട്ടകമാവണം? ആ ഗർഭിണിയായ പെണ്ണൊട്ടകം അല്ലേ, അങ്ങനെ വേണം. എന്നിട്ട് അയാൾ ഒരു ചിരിയിരിച്ചു. അതായത് ഒട്ടകത്തിനെ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒട്ടകത്തിനെ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് എന്താക്കി? അവർ പറഞ്ഞു, അപ്പുറത്തുള്ള ആൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒട്ടകത്തിന് മാത്രമാക്കി അവർ ആ ഒട്ടകത്തിന് ഗർഭിണിയും കൊടുക്കണം. അപ്പോൾ ഒരൊട്ടകത്തിനെ പാറക്കല്ലിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഈ മൂജിസത്ത് എന്നൊക്കെ പറയും. അള്ളാഹുവിനാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർക്ക് കിട്ടുന്ന ആ ഒരു അത്ഭുതമാണ് എന്തെന്ന് മൂജിസത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂജിസത്തിലൂടെയൊക്കെ മാത്രം നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ഇവർ നിരാകരിച്ചിട്ട് കളിയാക്കിക്കൊണ്ട് പറയാണ് ഗർഭിണിയായ ഒട്ടകം വേണം. അപ്പോൾ എന്തായി? അങ്ങനെ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലേ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹു
ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വിട്ട ആളല്ലേ സ്വാലിഹ് നബി. അപ്പൊ സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ അള്ളാഹു താല നിരസിക്കുവോ? ഒരിക്കലും ഇല്ല അല്ലേ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ അത്ഭുതം സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ആജാനുബാഹുവായിട്ടുള്ള ഒരു വലിയ പെണ്ണൊട്ടകം, എങ്ങനെയുള്ള പെണ്ണൊട്ടകം? ഗർഭിണിയായ പെണ്ണൊട്ടകം, ആ പാറക്കല്ലൊക്കെ പൊട്ടി അതിൽ നിന്ന് എന്തായി പുറത്തേക്ക് വന്നു. അപ്പൊ ആ പെണ്ണൊട്ടകം മലക്കുള്ളിൽ നിന്നും ആ പാറയുടെ ഇടയിൽ നിന്നും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഈ അത്ഭുതം കണ്ട ഒരു വിഭാഗം ആളുകൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളിൽ വിശ്വസിച്ചു. കുറച്ചാളുകൾ വിശ്വസിച്ചു, കുറച്ചാളുകൾ അപ്പോഴും ന്യായങ്ങൾ പറഞ്ഞു, ഇത് മാജിക്കാണ്, ഇത് കൺകെട്ട് വിദ്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചാളുകൾ മാറിയുന്നു. കുറച്ചാളുകൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഈ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച ഈ അത്ഭുതത്തിൽ നിഷേധിച്ചിട്ട് അവർ മാറി നിന്നു. അങ്ങനെ മാറി നിന്നപ്പോൾ അവരെന്തായി, പഴയ ആ ഒരു പരിപാടിയിലെ അവർ ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശീലത്തിലേക്ക് തന്നെ അവർ മാറി വന്നു. എന്നിട്ട് അവരിൽപ്പെട്ട ചില തെമ്മാടികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു? അത്ഭുതമായി വന്ന അള്ളാഹുവിൻ്റെ ആ അത്ഭുതമായ ആ ഒട്ടകത്തെ, അല്ലേ, ആ ഒട്ടകത്തെ, പാവമായ ആ പെണ്ണൊട്ടകത്തെയും എന്താക്കി? കൊന്നുകളഞ്ഞു. ഒട്ടകം കിണറിൻ്റെ അടുത്തുനിന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവരെന്താക്കി, ഒരാൾ കാലിന് അമ്പ ചെയ്തു. എന്നിട്ട് കാലിന് അമ്പ ചെയ്തിട്ട് ഒട്ടകം നിലത്ത് വീണ സമയത്ത് അവരിൽപ്പെട്ട കുറച്ച് നിഷേധികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് എന്ത് ചെയ്തു? ആ ഒട്ടകത്തെ, അള്ളാഹുവിൻ്റെ അത്ഭുതമായ ആ ഒട്ടകത്തെ ഇവർ വെട്ടി വെട്ടി കൊന്നുകളഞ്ഞു. അപ്പോൾ അള്ളാഹു എന്താക്കി, അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്താക്കിയതാണ്? അയച്ചതാണ്. അപ്പോൾ അള്ളാഹു അയച്ച ഒട്ടകത്തെ അവർ കൊന്നുകളഞ്ഞപ്പോൾ അള്ളാഹുവിന് വളരെയധികം വിഷമമായില്ലേ? അപ്പോൾ അള്ളാഹു തആല സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ അള്ളാഹു അവരിലേക്ക് ഭയാനകമായ ഒരു ശിക്ഷയെ ഇറക്കി വെച്ചു. എന്താണ് ആ ഭയാനകമായ ശിക്ഷ? അതിഭയങ്കരമായ ഭൂമി കുലുക്കം. ഭൂമി കുലുങ്ങും എന്താവും? പാറകളും അവർ വിചാരിച്ചു ഈ പാറകളൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വീടുകളൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരൊക്കെ സുരക്ഷിതരാണ്, അള്ളാഹുവിൻ്റെ ഇതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സുരക്ഷിതരായിരുന്നു. പക്ഷെ അവർക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിശ്വാസികളെയും എല്ലാ നിഷേധികളെയും ആ ഭൂമി കുലുക്കത്തിൽ, അപ്പോൾ അതിഭയങ്കരമായ ആ ഭൂമി കുലുക്കത്തിൽ അള്ളാഹു തആല എന്താക്കി? നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സയ്യിദന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച അനുയായികളെയും അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ എവിടെയും വിശ്വാസികളായിട്ടുള്ള ആളുകളെ എന്താക്കും? അള്ളാഹു രക്ഷപ്പെടുത്തും. അവിശ്വാസികളായിട്ട് ഇതിനെയൊക്കെ നിഷേധിച്ച് അള്ളാഹുവിനെ പങ്കുചേർത്ത് ശിർക്കൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. അപ്പോൾ ഈ ഒരു പാഠം നമ്മൾ കൃത്യം മനസ്സിലാക്കുക. അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനിയും നമുക്ക് ഒരുപാട് നബി ചരിത്രത്തിലൂടെയും നബി പാഠങ്ങളിലൂടെയും ഒക്കെ നമുക്ക് എന്താക്കാം, മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ താരീഖ് എന്ന പാഠത്തിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇൻഷാല്ലാ അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഈ പാഠഭാഗം അത് കൃത്യം എന്താക്കാം, വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, സംശയമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ ഈ കഥ മനസ്സിലാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം സയ്യിദന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതും പിന്നെ അതിനുശേഷം നടന്ന അത്ഭുത സംഭവവും ആ ദൃഷ്ടാന്തത്തിൽ ആളുകൾ വിശ്വസിക്കാതായപ്പോൾ അവരെന്തായി, വഴിപഴിച്ച ആളുകളിലേക്ക് വീണ്ടും അവർ പഴയ സ്വഭാവം തുടർന്നപ്പോൾ അള്ളാഹു ശിക്ഷിക്കാൻ തയ്യാറായി അല്ലേ. അങ്ങനെയാണ് അവരെ ആ ഭൂമി കുലുക്കത്തിൽ, അതിഭയങ്കരമായ ഭൂമി കുലുക്കത്തിൽ അള്ളാഹു നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം എല്ലാവരും മനസ്സിലാക്കിയിട്ട് എന്താക്കുക, കൃത്യം ഉസ്താദിന് ചോദിക്കുമ്പോൾ എന്താകണം, ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ഉസ്താദിന് പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവരും ഉത്തരങ്ങളൊക്കെ പറയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഉസ്താദ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. മൂന്ന് സലാത്തോടു കൂടി നമുക്ക് എന്താക്കാം, ക്ലാസ് നിർത്താം. ഇയാക്കി സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.